ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാരക്ക വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയതാണ്, നല്ല ഈസിയുമാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുത്തതിന് ശേഷം 1/2 കപ്പ് ബദാം മുറിച്ചതും 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് മുറിച്ചതും ഇട്ടുകൊടുത്തങ്ങനെ ഒഴുക്കിയെടുക്കാവേ. കോരിയെടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തങ്ങായി നെയ്യെന്ന് നമുക്കത് കോരി മാറ്റാം കേട്ടോ. ഇപ്പം എല്ലാം നമ്മൾ നെയ്യെന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ നെയ്യ് തന്നെ കാരക്ക കുരു മാറ്റിയതിന് ശേഷം ദീലക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഇളക്കിയെടുക്കാൻ. നമുക്കിപ്പോൾ ഇതാക്കണത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദീലക്ക് 1 ടേബിൾ സ്പൂൺ എള്ളും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്ക പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ കോരി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് എല്ലാം കൂടി ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തങ്ങായി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല, കാരക്കയാണല്ലോ, കാരക്കയെ തന്നെ അത്യാവശ്യത്തിനുള്ള മധുരമുണ്ട്. അതുകൊണ്ട് നമ്മൾ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടിൽ തന്നെ അത് നമുക്ക് ഉരുളാക്കിയെടുക്കാം കേട്ടോ, ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഉരുളാക്കി കഴിയാന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാരക്ക വെച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഫോട്ടോസ് അയച്ചു തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നതുവരേക്കും ബൈ.